ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു കൂർക്കുപ്പേരിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 kg കൂർക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിനി ചെയ്യുന്നത് ഇത് കുത്തിക്കാഴ്ചയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കൂർക്ക ഉപ്പിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. 15 മിനിറ്റോളം മതി വെന്ത് കിട്ടാനായിട്ട്. വിസിലടിക്കുകയാണെങ്കിൽ, കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒരു വിസിൽ തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ കുഞ്ഞുള്ളി, അതുപോലെ തന്നെ ഉണക്കമുളക്, ഇത് രണ്ടും മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതൊരു ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അത് നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഉപ്പേരി മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ നിന്നാലാണ് ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-15 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഓൾറെഡി നമ്മൾ ഉപ്പ് കുറുക്കയിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ റൈറ്റ് നൗ ഞാൻ ഉപ്പ് ഇടുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറുക്കൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കുക. എപ്പോഴും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് മുരിയൽ, ഇതിൻ്റെ ഈ ഉള്ളിയൊക്കെ കുറച്ചും കൂടി മുരിയൽ കൂടിക്കഴിഞ്ഞാലും അത് ടേസ്റ്റ് ഇല്ലാതെയാവും. അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിന് ചെയ്താലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. കുറുക്കയുടെ എല്ലാ ഭാഗത്തും മസാല, അതായത് ഈ ഉള്ളിയും മുളകും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വറ്റി വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സ്കൂളിലേക്ക് പിള്ളേർക്കൊക്കെ ലഞ്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല കൂർക്ക. ഇനി കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.